നമസ്കാരം, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുക്ക് ചോദിക്കാറുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിലാട്ട് ചെയ്യാവോ എന്ന്. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സ് സ്പെഷ്യലാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരിക. ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇൻസ്റ്റയും FB ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, മെയിൽ ID കൂടെ തരുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. ഓർക്കുക, ട്രൈ പിക്സ് ചെയ്യാൻ പയ്യേടുള്ളൂ, ആരും ധൃതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ വുളൺ ത്രെഡാണ്. അധികം വിലയൊന്നുമില്ല, 7.5 രൂപയുള്ളൂ ഇത്രയത്തിന്. ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും നമ്മളിതിൽ എടുക്കുന്നില്ല. കുറച്ച് നൂലെടുക്കുക, എന്നിട്ട് നമ്മുടെ കൈയുടെ ഫിംഗേഴ്സിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക. നമ്മൾ ഈ പോംപോമൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ പോലെ തന്നെ, എന്നിട്ട് അതിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഈ ചെറിയ ടെസൽസൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ. ഇനി അതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടെസൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഞാനൊരു 3 കളേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു നോ പെയിൻ ബോട്ടിലാട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടിൽ ബേസ് കോട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല ഡാർക്ക് കളർ ബ്ലാക്കോ ബ്ലൂവോ അങ്ങനെ ഡാർക്ക് കളേഴ്സ് ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ ബേസ് കോട്ട് കൊടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ തലമുടി ചീകണ ചീപ്പുണ്ടല്ലോ, കോമ്പ് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചീകി കൊടുക്കാം. അങ്ങനെ നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ നൂലെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും. ഈ ഒരു ടെക്നിക്ക് നമ്മൾ മുൻപ് പല വീഡിയോസിലും യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിലൊക്കെ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഫെതറി ടൈപ്പ് ആയിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണവും ഞാൻ കോംബ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സിസേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഇതിനെ അങ്ങ് കട്ട് ചെയ്തിടാം. ഒന്നുമില്ല, ചുമ്മാ അങ്ങ് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ വുളൺ ത്രെഡ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് കുറേ നൂലുകളൊക്കെ വരില്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമുക്കൊന്നും വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നതേ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതാ, ഞാൻ ഓറഞ്ച് കളർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ യെല്ലോയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത ഒരു കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. പക്ഷേ ഇത് ഞാൻ ബോട്ടിലിൽ യൂസ് ചെയ്തില്ല, കാരണം എനിക്ക് പിങ്ക് വെച്ചപ്പോൾ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് പിങ്ക് കണ്ടപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ബോംബെ മുട്ടായി ഇല്ലേ പഞ്ഞി പോലത്തത്, അതുപോലൊക്കെ ഫീൽ ചെയ്തു. നല്ലൊരു യമ്മി ലുക്ക് പോലെ. അപ്പോൾ അങ്ങനെ 3 കളേഴ്സും ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഫെവിക്കോള്. എന്നിട്ടിതാ ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ നമ്മുടെ നൂലിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷേപ്പ് വട്ടമല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം, ഡയമണ്ട് ഷേപ്പ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ബോട്ടിലെ നീളത്തിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നീളത്തിൽ നൂലിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. അതുപോലെ കളേഴ്സൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ നൂലുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബേസ് കോട്ട് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനീ ഒരു നോ പെയിൻ ബോട്ടിലാട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ബേസ് കോട്ട് കൊടുക്കാഞ്ഞത്. നല്ല ബ്ലാക്കിലൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കാണുമ്പോൾ അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും തോന്നില്ല. പക്ഷേ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒപ്പിക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ സെയിം കളർ നൂല് വെച്ചിട്ട് തന്നെ ഇതുപോലൊന്ന് ബോർഡർ കൂടെ കൊടുക്കാം. അപ്പോൾ ഒരു റൗണ്ടിനൊരു ചെറിയൊരു ഫിനിഷിംഗ് വരും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഇതുപോലൊരു ചെറിയൊരു ബോർഡർ കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതിന് കോൺട്രാസ്റ്റ് കളർ ബോർഡർ കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അതായത് മഞ്ഞയ്ക്ക് ഓറഞ്ച് ബോർഡറും ഓറഞ്ചിന് മഞ്ഞ ബോർഡറും കൊടുക്കുമായിരുന്നു, എനിക്കൊന്ന് കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്ന്. അങ്ങനെ അത് അത്യാവശ്യം ബോർഡറൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്തതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അത് നമുക്കൊരു നനഞ്ഞൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും ബോട്ടിൽ അത്യാവശ്യം വൃത്തിയായി. ഇനി നമുക്ക് ആ ഒരു ഗും എഫക്റ്റ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ചെറിയ സ്റ്റോൺസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഡ്രസ്സിലൊക്കെ വെക്കണതാണ്. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, തയ്ച്ച് പിടിപ്പിക്കാനുള്ള ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഒരു പാക്കറ്റിന് ഞങ്ങളുടെ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു 8 രൂപയോ 7 രൂപയോ അത്രയൊക്കെയാണ്ടേ ഉള്ളൂ, ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുകൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും ബോട്ടിലിൻ്റെ ലുക്ക് അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു അടിപൊളി ബോട്ടിലാട്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും കൊച്ചുകുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. I hope this video was at least a bit helpful to all my lovely subscribers. Thank you so much everyone for watching this video. I hope to see you on my very next video. Video theernittilla korchu english kaachidane. Appo nammude channel la videos okke idunnathu Sunday, Tuesday, Thursday aana. Ini adutha video Thursday aana, Indian time 5 manikku, adu pole UA time 3:30 ku. In case ningalku notification onnum kittilla annundengilum veshamikku onnum venda. 5 manikku shesham nammude channel onnu eduthu nokku, oru attipoli oru craft video ningale kaathirippundavu. Appo innathe trade pics complete aayittu eduthekkunnathu mailil ninnaanu. 18th October thottu 23rd October varaykum 65 pictures aanu kittiye. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും ദിവസത്തിനുള്ളിൽ 65 പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി എത്രമാത്രം മെയിൽസ്
മെസ്സേജസും ഇൻസ്റ്റയിലും എഫ് ബിയിലും എല്ലാം വരണേന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് മെയിലിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ട്രയൽ പിക്സ് ഇടുന്നത് ലേറ്റ് ആവുന്നത്. ട്രയൽ പിക്സ് അയച്ചു വരുമ്പോൾ നിങ്ങൾ പയ്യെ പയ്യെ ഇടാൻ പറയുക, ധൃതി വെക്കരുത് കേട്ടോ. ധൃതി വെക്കുമ്പോൾ എനിക്കും ഒരു ടെൻഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രയൽ പിക്സിൻ്റെ കൂട്ടത്തിൽ പേരൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പറയാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ല് പ്രസ് ചെയ്ത് ടേൺ ഓൾ നോട്ടിഫിക്കേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടണ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. കാരണം ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ചാനലിൻ്റെ പേര് അത്ര ഓർത്തിരിക്കില്ല, കാരണം എൻ്റെ പേര് കുറച്ചൊരു യുണീക്കാണ്, അപ്പോൾ മൈൻഡിൽ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ പിന്നീട് സെർച്ച് ചെയ്തെടുക്കാമെന്ന് കരുതുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് മറന്നുപോകുമല്ലോ. അപ്പോൾ ഒന്ന് ബെല്ലും കൂടെ അടിക്കുകയാണെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല എന്നങ്ങ് പോവാം. ഇനി അടുത്ത് എന്താ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തേഴ്സ്ഡേ കാണാം. നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഞാൻ വുളൻ ത്രെഡ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ബാങ്ക് വിളിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 4:45 ആയി, വീഡിയോ ഇന്ന് ലേറ്റ് ആവും കേട്ടോ, എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് താമസിച്ചു. അപ്പോൾ നമുക്ക് തേഴ്സ്ഡേ കാണാം, നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുകയും ചെയ്യും. മൈൻഡിൽ കുറച്ച് റിലാക്സ്ഡ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.